പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഏറെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് പ്ലാസ്റ്റിക് അരി. വീട്ടിൽ വാങ്ങുന്ന അരി ചോറാക്കിയതിന് ശേഷം കയ്യിലെടുത്ത് നന്നായി കുഴച്ച് ഉരുട്ടി ഉരുളകളാക്കി നിലത്തേക്ക് എറിയുമ്പോൾ അവ പൊട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവ റബ്ബർ പന്ത് പോലെ മുകളിലേക്ക് ബൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വീഡിയോകൾ കണ്ട് പലരും വീട്ടിൽ വാങ്ങുന്ന അരി ചോറാക്കി പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കുന്നു. തങ്ങൾ നിത്യേന കഴിക്കുന്ന ചോറ്, സ്നേഹത്തോടെ കുട്ടികൾക്ക് ഉരുളകളാക്കി നൽകുന്ന ചോറ് പ്ലാസ്റ്റിക് ചേർന്നതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഞെട്ടൽ അത്ര ചെറുതല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും പ്ലാസ്റ്റിക് അരി വിവാദം കത്തിപ്പടരുകയാണ്. എന്നാൽ പ്ലാസ്റ്റിക് അരിയുടെ സത്യാവസ്ഥ എത്നി ഹെൽക്കോട്ട് ഇവിടെ വിശദീകരിക്കുന്നു. പ്ലാസ്റ്റിക് അരി എന്ന പേര് ആദ്യം കേട്ടു തുടങ്ങിയത് 2010 ചൈനയിൽ നിന്നുമാണ്. നിറവും മണവും ചേർത്ത അരി വിപണിയിൽ വന്നപ്പോൾ തന്നെ അത് കൃത്രിമ അരിയാണ് എന്ന പേരിൽ ഏറെ വിവാദം സൃഷ്ടിക്കപ്പെട്ടു. 2011 കൊറിയയിൽ പ്ലാസ്റ്റിക്കും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും ചേർത്ത് അരിയുണ്ടാക്കി വിൽപ്പന നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നു. 2016 ഡിസംബറിൽ നൈജീരിയയിൽ പ്ലാസ്റ്റിക് അരി വഹിച്ചുകൊണ്ടുവന്ന ഒരു വലിയ കപ്പൽ പിടിച്ചെടുത്തു എന്ന വാർത്ത BBC തന്നെ റിപ്പോർട്ട് ചെയ്തു. പ്ലാസ്റ്റിക് നിറഞ്ഞ ഈ അരി അപകടകാരിയാണ് എന്ന് നൈജീരിയൻ നാഷണൽ ഏജൻസി തന്നെ വാർത്ത പുറത്തുവിട്ടു. ഇത്തരം വാർത്തകളും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉരുക്കി ക്രിസ്റ്റലാക്കുന്ന യന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ചിത്രങ്ങളും കൂടി ചേർന്നപ്പോൾ പ്ലാസ്റ്റിക് അരി ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്ന സംശയം കൂടുതൽ ബലപ്പെട്ടു. ചോറ് ഉരുളകളാക്കി നിലത്തെറിഞ്ഞപ്പോൾ അത് പൊട്ടാതെ ബൗൺസ് ചെയ്തത് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കി. എന്നാൽ ചോറുരുളകൾ ബൗൺസ് ചെയ്യുന്നതിൽ പേടിക്കേണ്ടതായി ഒന്നുമില്ല എന്ന് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ചിലെ ജനറ്റിക് വിഭാഗത്തിലെ തലവനായിരുന്ന പത്മശ്രീ ഡോക്ടർ VP സിംഗ് എത്നി ഹെൽക്കോട്ടിനോട് പ്രതികരിച്ചു. ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്ന ബസ്മതി അരിയുടെ ഏറ്റവും രുചികരമായ ഇനങ്ങൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. നാം കഴിക്കുന്ന ചോറിൻ്റെ 80% സ്റ്റാർച്ചാണ്. ചോറ് നന്നായി കുഴച്ച് ഉരുട്ടുമ്പോൾ അവ ഒന്നായി ഒട്ടിപ്പിടിക്കുന്നു. ഇവയുടെ ഉള്ളിൽ വായുകണികകൾ ഉള്ളതുകൊണ്ട് ഉരുളകൾ ഒരു റബ്ബർ പന്ത് പോലെ പ്രതലത്തിൽ തട്ടി ബൗൺസ് ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായും തവിട് ആവരണമുള്ള കുത്തരി ഇങ്ങനെ കുഴച്ച് ഉരുളകളാക്കാൻ സാധിക്കില്ല. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന തവിട് കളഞ്ഞ് പോളിഷ് ചെയ്ത പശിമയുള്ള അരി വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാർച്ചിൻ്റെ ബലമാണ് നിങ്ങൾ ഉരുളകളാക്കി എറിയുമ്പോൾ കാണുന്നത്. ഈ സ്റ്റാർച്ച് കത്തിച്ചാൽ പ്ലാസ്റ്റിക് പോലെ ഉരുകി കത്തുകയും ചെയ്യും. ചോറ് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് വേർതിരിഞ്ഞ് പാട പോലെ വെള്ളത്തിന് മുകളിൽ ചിലപ്പോൾ തെളിഞ്ഞു നിൽക്കാറുണ്ട്. ഇതും പ്ലാസ്റ്റിക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി വിശ്വസനീയമായ രീതിയിൽ പല ധാരണകളും പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ വിശ്വാസ്യത നോക്കി മാത്രമേ ഇത് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ പാടുള്ളൂ. തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് അരിയുടെ സത്യാവസ്ഥ ഇവിടെ പ്രസിദ്ധീകരിച്ചത്. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് etnihelcoat.com.